ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്, എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 10-15 വെളുത്തുള്ളി, അത് ഇഞ്ചി, കറിവേപ്പില, അങ്ങനെ വലിയ ജീരകമാണ്. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-3.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ചേർക്കാം, അപ്പോൾ നല്ലൊരു കളർ കൂടി കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിനാഗിരിയാണ്, സുർക്ക എന്നൊക്കെ പറയും. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്താൽ നമുക്ക് അത് നന്നായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആവോലി ഫിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നല്ല കഴുകിയ ശേഷം ഒന്ന് വാർത്ത് വെക്കണം. അതിന് വെള്ളം മുഴുവൻ പോയിന് ശേഷം മസാല തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിനടിയിൽ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായി വെള്ളം പോയതിന് ശേഷം നമുക്ക് ഫിഷൊക്കെ ഒന്ന് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തലഭാഗം ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ ലാസ്റ്റ് മസാലയിൽ തേക്കാം. ആദ്യം നല്ല പീസസ് മാത്രം എടുത്തതിന് ശേഷം മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ പീസും എടുത്തുകൊണ്ട് നമുക്ക് നോക്കുക എല്ലാ ഭാഗത്തും മസാല ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ നന്നായിട്ട് മസാല തേച്ചതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം പൊരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫിഷൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊരു 3/4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും വെക്കണം, എന്നിട്ട് മറിച്ചിടാം. അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോവും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റും കൂടി കുക്കായ ശേഷം നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.